ദൈവം അനുഗ്രഹമാകുമെന്ന് അബ്രഹത്തെ വെള്ളി ചെയ്ത ദൈവം, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഇസഹാക്കിനോട് വാഗ്ദാനം ചെയ്ത ദൈവം, ഇതാ ഇസ്രായേൽക്കാരുടെ നിലവിളി അടുത്തെത്തിയിരിക്കുന്നു, ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മോശയെ വിളിച്ച ദൈവം. മണലെ കുടുംബത്തിൽ നിന്നും ഈ വാക്കുകൾക്കും ഇടപെടലുകൾക്കും ഉത്തരമായി ദൈവത്തിനും ദൈവജനത്തിനുമായി സമർപ്പണ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്ത് ഉയർത്തിയ സിസ്റ്റർ മിനിയുടെ വ്രതവാഗ്ദാനത്തിന് 25 വർഷങ്ങളാണ്. ധന്യമായി ഈ നിമിഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനും അനുഗ്രഹ വഴിയിലൂടെ ദൈവം നടത്തിയ അത്ഭുതകരമായ ഇടപെടലുകൾ എണ്ണി എണ്ണി ഓർക്കുവാൻ ദൈവം നൽകിയ അവസരം. ദൈവത്രിക്കരങ്ങളിൽ ഒരു ഉപകരണമായി മാറി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച സന്യാസ ജീവിതം, വിശുദ്ധമായ വിശുദ്ധയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന ദൈവവചനത്തെ ഹൃദയത്തിൽ താളമാക്കി സന്യാസ സമർപ്പണത്തിന്റെ നാൾവഴികളിൽ 25 വർഷം പൂർത്തിയാക്കി ആത്മാഭിഷേകത്തിന്റെ ഈ ജീവിതം ആത്മസംതൃപ്തിയോടെ ജീവിച്ച് രഥസ്റ്റൂബിലി നിർവിലായിരിക്കുന്ന സിസ്റ്റർ മിനിയുടെ തന്നെയാ മണവാളനായ ഈശോ ചൊരിഞ്ഞ വൻകൃപകൾക്ക് നന്ദിയേകുവാനായി ഇതാ കുടുംബാംഗങ്ങളോടും എടുപകാംഗങ്ങളോടും ചേർന്ന് ദേവാലയ കവാടത്തിൽ അണഞ്ഞിരിക്കുന്നു. ഈശോ നൽകിയ സ്വന്തം ജീവിതത്തിന്റെ പ്രതീകമായി കത്തിച്ചു പിടിച്ച ദീപവും സിസ്റ്ററിന്റെ പ്രിയപ്പെട്ടവർ കാഴ്ച സമർപ്പണവുമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും.
സംഗീതജ്ഞൻ ഇപ്രകാരം പറയുന്നു, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കൃതജ്ഞതയുടെ ഒരു ബലിയർപ്പണത്തിനായിട്ടാണല്ലോ നാം ഇന്നിവിടെ ഈ വിശുദ്ധ അൾത്താരയ്ക്ക് ചുറ്റിലുമായിരിക്കുന്നത്. നാഥന്റെ വിളി തിരിച്ചറിഞ്ഞ് അതിനോട് പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന ആമേൻ പറഞ്ഞ് സ്വന്തം നാടും വീടും നാട്ടുകാരെയും വീട്ടുകാരെയും ലോകസുഖങ്ങളെയും ഉപേക്ഷിച്ച് നസ്രായന്റെ പിന്നാലെ പോയതിൻ്റെ അവനായി സ്വയം സമർപ്പിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ മിനി ഫ്രാൻസിസിന് ഹൃദ്യമായ ജൂബിലി ആശംസകൾ നേരുന്നു. തന്റെ ജീവിതത്തിന്റെ പ്രതീകമായ കരങ്ങളിൽ കത്തിച്ച് കരങ്ങളിൽ ഏന്തിയിരിക്കുന്ന തിരി ബലിവേദിയിൽ സിസ്റ്റർ മിനി സമർപ്പിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതുന്നു എന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പസ്തോലിനെ പോലെ അമലോൽക്കോ മാതാവിന്റെ അസീസി സഭയിലേക്കുള്ള തന്റെ സന്യാസ വിളി തിരിച്ചറിഞ്ഞ് ലോകം നൽകുന്ന നശ്വരമായ സുഖസന്തോഷങ്ങളോട് വിട പറഞ്ഞ് സന്യാസ ജീവിതം സ്വീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ മിനിയെ ദൈവപിതാവ് ഇത്ര നാൾ കൈപിടിച്ച് നടത്തിയ വഴികളെയും വിധങ്ങളെയും ഓർത്ത് ജൂബിലേറിയനോടൊപ്പം നല്ല ദൈവത്തിന് കൃതജ്ഞതയുടെ ഈ ബലി സമർപ്പിച്ച് നല്ല തമ്പുരാനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ദിവ്യഗുരുവിന്റെ വചനം ശ്രമിച്ച് ദൈവദാസൻ ജോസഫ് കണ്ടതിൽ വെച്ച് ദൈവാത്മാവിനാൽ പ്രചോദിതനായി സ്വന്തം കുടുംബാംഗങ്ങളാലും സമൂഹത്താലും ഉപേക്ഷിക്കപ്പെട്ട് യാതൊരുവിധ ചികിത്സാ സൗകര്യവും ലഭിക്കാതെ പൊതുനിരത്തുകളിൽ നിന്ന് പോലും ആട്ടിയോടിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരായ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായി സ്ഥാപിതമായ അസീസി സന്യാസിനി സമൂഹത്തിലേക്കാണ് കൊച്ചു മിനിയെ ദൈവപിതാവ് ആകർഷിച്ചതും വിളിച്ചതും പറിച്ചു നട്ടതും. എറണാകുളം അംഗമാലി അതിരൂപതയിലെ ചേർത്തല മാർട്ടിൻ നഗർ എന്ന കൊച്ചു ഗ്രാമത്തിൽ മണലെ ജോസഫ് ത്രേസ്യാമ്മ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ 12 ചെറുസൂനങ്ങളിൽ 10-ാമത്തെ ചെറുപുഷ്പമായിരുന്നു സിസ്റ്റർ മിനി. തന്റെ വിദ്യാഭ്യാസം ചേർത്തല ഹോളി ഫാമിലി UP സ്കൂൾ, സെന്റ് മേരീസ് GHS എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി 1993 അസീസി സന്യാസ സഭയിൽ അർത്ഥിനിയായി ചേർന്നു. 1994-97 കാലഘട്ടത്തിൽ പഠനവും തുടർന്ന് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന മേഖലയിലും സേവനമനുഷ്ഠിച്ചു. തന്റെ സന്യാസ പരിശീലനം തുടർന്നു. 1999 February 2 തന്റെ ദിവ്യമണവാളനോട് ആദ്യ വ്രത വാഗ്ദാനം നടത്തി. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കുഷ്ഠരോഗി ശുശ്രൂഷ ചെയ്തു. പിന്നീട് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ശബ്ദലോകമന്യമായ ബധിരനായ കുട്ടികളുടെ ഇടയിൽ തന്റെ സമയവും ആരോഗ്യവും കഴിവും സമർപ്പിച്ച് തന്റെ ശുശ്രൂഷ തുടരുന്നു. ഇടവകയിലെ മാതൃദീപ്തിയുടെ ആനിമേറ്ററായും പ്രവർത്തിക്കുന്നു. സഭയിലും സമൂഹത്തിലും ഇടവകയിലും ദിവ്യനാഥന്റെ സ്നേഹം പങ്കുവച്ച് തന്റെ സന്യാസ ജീവിതം സസന്തോഷം മുന്നോട്ട് നാഥനോടൊപ്പം നീങ്ങുന്നു. തന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരങ്ങളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിധിച്ചിരിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നരുൾ ചെയ്ത ദിവ്യനാഥൻ സിസ്റ്റർ മിനിയുടെ ഈ സമർപ്പണ ജീവിതത്തെ അനുഗ്രഹപൂർണമാകട്ടെ എന്ന് ഈ ദിവ്യവിളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട സിസ്റ്റർ മിനിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കാം. അവർ ഏറ്റെടുത്ത എല്ലാ ത്യാഗങ്ങൾക്കും സ്വർഗത്തിൽ ദൈവപിതാവ് ബുദ്ധിഫലം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സിസ്റ്റർ മിനിയുടെ ജീവിതയാത്രയിൽ കൈപിടിച്ചുയർത്തിയ ആത്മീയ പാലകരെയും ഗുരുക്കന്മാരെയും ഉപകാരികളെയും സിസ്റ്റർ മിനിയുടെ പ്രവർത്തന മേഖലകളെയും വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന സന്യാസ സമൂഹത്തെയും
ഈ ബലി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ഇവിടെയായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ ബലിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ബലി അനുഗ്രഹത്തിന്റെ ഒരു ബലിയായി മാറട്ടെ. ഇനിയുള്ള നമ്മുടെ സഹോദരിയുടെ ജീവിതം ശോഭപൂർണമാകാനും ധാരാളം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനും ദൈവപിതാവ് ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് പൂരിതയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെന്റെ ആദ്യ ബലി പോലെ, ഇതെന്റെ ഏക ബലി പോലെ, ഇതെന്റെ അന്ത്യബലി പോലെ എന്ന ഈരടികളിൽ പാടുന്നത് പോലെ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് ഈ കൃതജ്ഞതയുടെ ബലിയിൽ പങ്കുചേരാം. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു സിസ്റ്റർ മിനിയുടെ പാദങ്ങൾക്ക് വിളക്കും പാദങ്ങളിൽ പ്രകാശവുമായി തെളിയട്ടെ. തിരിതെളിക്കാൻ ബഹുമാനപ്പെട്ട വൈദികരെയും ജൂബിലിയറിനെയും ജൂബിലിയറിന്റെ ജ്യേഷ്ഠ സഹോദരൻ ജോസ് ചേട്ടനെയും അൾത്താരയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അടയാളമായ ദിവ്യബലി ഒരുമയോടെ അർപ്പിക്കാം. ഉയർത്തപ്പെടുവാനൊരുങ്ങുന്ന കാശിയോടും വിലാസിയോടും ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിക്കാം. സ്വർഗം ഈ ബലി കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് സിസ്റ്റർ വളരെ മനോഹരമായിട്ട് വിവരിക്കുകയുണ്ടായി. വികാരിച്ച എന്നുള്ള നിലയിൽ എന്റെ കടമ എല്ലാവരെയും ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇത് സെന്റ് മാർട്ടിൻ ഹോസ് പള്ളി. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വിശുദ്ധ കുർബാനയും നൊവേനയും തിരുക്കർമ്മങ്ങളും ഒക്കെ വിശുദ്ധ ജമാഅത്തിന്റെ വഴിയായിട്ട് ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർ ഒത്തിരി അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ചൈതന്യത്തിലൂടെ വിശുദ്ധിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു പോകുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ മാർട്ടിൻ ഫോറസ്റ്റിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും വിശേഷമായിട്ട് നമുക്ക് ഇന്നത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനായിട്ട് ഇത് സമ്മതമൂലയാണ് ജോസഫ് താമരയുടെ അച്ഛൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ഗുണഗണങ്ങളൊന്നും വിശേഷിപ്പിക്കുന്നതിന് വർണ്ണിക്കുന്നില്ല. നമുക്കറിയാം ഈ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് സംസ്ഥാന തല ബൈബിൾ കലോത്സവം മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവര എസ് എച്ച് ഗ്രൗണ്ടിൽ. ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ഇന്നും മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനാണ് അതെല്ലാം അതിൻ്റെ ഡയറക്ടറാണ്, അതെല്ലാം നേതൃത്വം കൊടുക്കുന്നതും അതെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാം. മാത്രമല്ല താമരയുടെ അച്ഛനെ ഒന്ന് കിട്ടണമെന്ന് ഞാൻ അതിനെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട്, പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടി നടന്ന കരിസ്മാറ്റിക് കഴിയുകയാണ് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇപ്പം ഞാനും ഇവിടുത്തെ ചേർത്തല മുട്ടമസോണിലെ സബ്സോൺ ആനിമേറ്റർ കൂടിയാണ്.
അപ്പോൾ എവിടെയെല്ലാം ഞങ്ങൾ കണ്ടുമുട്ടുന്നു അവിടെയൊക്കെ ഒരു അല്പസമയം എന്താണെങ്കിലും ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാം പ്രോഗ്രാം ഉണ്ടോ ഇവിടെയാണ് ഇപ്പോൾ എവിടെയാണെങ്കിലും പിന്നീട് ഒന്നുകിൽ പുരട്ടിയിലായിരിക്കും അല്ലെങ്കിൽ മഞ്ഞപ്പറയിലായിരിക്കും. അപ്പൊ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം മനുഷ്യന് അതിനുള്ള ആരോഗ്യവും അതിൻ്റെതായിട്ടുള്ള ശാരീരിക സ്വാസ്ഥ്യവും ഒക്കെ നമ്മൾ നൽകട്ടെ എന്ന് വ്യക്തികമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒത്തിരിയേറെ അനുഭവങ്ങൾ അതുപോലെ തന്നെ ധ്യാന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവിടെയെല്ലാം ഇടവക സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ധ്യാനം നയിക്കുവാനായിട്ട് ആ ഒരു തലങ്ങളിലാണെങ്കിലും അപ്പോഴങ്ങനെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചിലപ്പോഴെന്നല്ല പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അത്രമാത്രം തീഷ്ണതയോടും ജാഗ്രതയോടും കൂടെ താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടെ ഈ ഒരു മേഖലകളിലൊക്കെ ജോലി ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു പ്രത്യേക വരദാനമാണ്, ശക്തി തന്നെയാണ്. അപ്പോഴതുകൊണ്ട് പ്രിയപ്പെട്ട അവരോട് വെച്ചാൽ ഞാൻ ഈ ഇടവക സമൂഹത്തിലേക്ക് പ്രത്യേകമായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് അദ്ദേഹം അച്ഛന് കാണിച്ച സന്മനസ്സിനെയോട് ഈ തിരക്കിനിടയിലാണെങ്കിൽ തന്നെയും സന്മനസ്സിനെയോട് പ്രത്യേകമായിട്ട് മുൻകൂട്ടി തന്നെ ഞാൻ എൻ്റെ ഇടവകയുടെ പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇടവകയിലെ സന്താനമാണ് ടോണി അച്ഛൻ, ടോണി എംചിക്കര അച്ഛൻ. അച്ഛനെ വിദേശത്താണ് നമുക്കറിയാം. എന്നാൽ തന്നെയും ഇവിടെ വരുമ്പോഴൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെയും ഈ ഇടവക സമൂഹത്തിലെ പ്രത്യേക സ്വാഗതം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ തന്നെയും ഔപചാരികമായിട്ടുള്ള രീതിയിൽ അച്ഛനെയും വേണ്ട രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ അടുത്തുള്ള കോൺവെന്റുകളിലും മറ്റു സ്ഥലങ്ങളിലും നമുക്ക് വന്നിരിക്കുന്നവരുണ്ട്. അവരുടെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന ഒരു വരപ്രസാദ ചൈതന്യമാണ് കേട്ടോ. അന്ന് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ പരിപാലനയിൽ നമ്മളായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ദൈവിക അനുഭവങ്ങൾ, വരപ്രസാദ ജീവൻ നമുക്ക് എല്ലാവർക്കും ലഭ്യമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും കരുതിയിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ I don't know.
മധ്യസ്ഥനായി ഞങ്ങളുടെ പിതാവേ. Thank you.
സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ ഏറ്റവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഇടപെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായി നീക്കും. കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി അന്യ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിക്കും. വർഷങ്ങളുടെ ഏഴ് സാപത്തുകൾ എണ്ണുക. ഏഴ് പ്രാവശ്യം ഏഴ് വർഷങ്ങൾ. വർഷങ്ങളുടെ ഏഴ് സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. ഏഴാം മാസം 10 ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50 വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾ ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തർക്കും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50 വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരിൽ നിന്ന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് മിശിഹായുടെ മുഖത്തെ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിന്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. ആശങ്കാപുരല്ലെങ്കിലും നിരാശരല്ല. പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിതൃപ്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സമ്മതിക്കുന്നു.
ഞങ്ങളുടെ മരണ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമായിട്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കപ്പെടുന്നു. തന്നിടത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഔദ്യോഗികമായിട്ട് സ്വാഗതം പറഞ്ഞു. ഇനിയും ഉദ്ഘാടനം
നമ്മുടെ ഔദ്യോഗിക മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ആശംസ പറയാറുണ്ട്. ആ സമയത്തിവിടെ കൂടെ ഉണ്ടാകാനും സാധിക്കാത്തത് കൊണ്ട് കിട്ടിയ അവസരം ഞാൻ അങ്ങോട്ട് ഉപയോഗിക്കുക. ഏറ്റവും ആദ്യം ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് എൻ്റെ കുഞ്ഞനുജത്തിക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരിക്ക് ജൂബിലിയുടെ ആശംസകൾ നേരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗ്യം അത് ഞാൻ ദൈവത്തിനേറെ നന്ദി പറയാനിടയാവുന്ന സാഹചര്യം തന്നെയാണ്. എൻ്റെ എസ് എം വൈ സന്യാസമൂഹത്തിലെ എൻ്റെ സഹോദരിമാരും എഫ് സി സിയിലെ ആരാധന മഠത്തിലേക്ക് പെങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ബലിയർപ്പിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് സന്തോഷം. ആലപ്പനോടും കുടുംബാംഗങ്ങളോടും ഏറെ നന്ദിയുണ്ട്. കാരണം മിനിമോളെ മൃതവാഗ്ദാനം പ്രസ്പ്രോഷൻ്റെ നാള് മുതൽ വ്യക്തിപരമായിട്ട് വളരെ അടുത്തറിയാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ബാച്ചിലുള്ള മറ്റ് സഹോദരിമാരും തൊട്ടടുത്ത ബാച്ചുകാരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹാദരവുകൾ സൂക്ഷിച്ചുകൊണ്ട് അവർക്കൊക്കെ മിനിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകവും കൂടെ ആയിട്ട് ഞാൻ ഈ ബലിയർപ്പിച്ച ദൈവത്തിന് നന്ദി പറയുക. ബാച്ചുകാരുണ്ട്, നമ്മളുടെ ജനാളമ്മ അസിസ്റ്റൻ്റ് ജനറാളുണ്ട്, മൂത്തവരുണ്ട്, ഇളയവരുണ്ട്. എന്നോട് അതിൻ്റെ ചേച്ചി സൊറീനോട് പറഞ്ഞ പോലെ ഞാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിനിയെ വളരെ വ്യക്തിപരമായിട്ട് എല്ലാവരും വ്യക്തിപരമായൊരു സ്നേഹത്തിലാണ് ഇവിടെ ഇരിക്കുന്ന. ഞാൻ ഓരോരുത്തരെയും ഇങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ മിനിയോട് ഇങ്ങനെ പേഴ്സണലായിട്ട് ബന്ധമുള്ള സ്വന്തമായിട്ട് വളരെ പേഴ്സണൽ ടച്ചുള്ള ഒരാൾ ഞാനിങ്ങനെ അവിടെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വരുമ്പോണ്ട് ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് സുനി ഇരിപ്പുണ്ട്, ജിൻസി ഇരിപ്പുണ്ട്, നവീൻ ഇരിപ്പുണ്ട്, നവീന അങ്ങനെ തന്നെ നോക്കുന്ന ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ തീരുകയില്ല. അപ്പം അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും വളരെ പേഴ്സണലായിട്ട് മിനിയായിട്ടുള്ള ആത്മബന്ധത്തിലാണ്. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടോ, ഞങ്ങൾക്ക് മിനിയോട് സഹോദര തുല്യമായ ആ ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മുടെ വീട്ടിലെ 11 മക്കളെ പോലെ തന്നെ 10-ാമത്തെയാണ് മിനി. ബാക്കി 11 പേർക്കും മിനിയോടുള്ള സ്നേഹം പോലെ തന്നെ, കുടുംബാംഗങ്ങൾക്ക് സ്നേഹമുള്ള പോലെ തന്നെയാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ ഉള്ളവനും അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ചേച്ചിമാരുടെയും അതോടൊപ്പം തന്നെ ടീച്ചറെ പോലുള്ള ബാച്ച്മേറ്റ്സിൻ്റെയും താഴെയുള്ള ബാച്ചുകാരുടെ ഒക്കെ സ്നേഹം ബന്ധമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ സ്നേഹം അനുഭവിക്കാൻ കൊടുക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം, നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ഇനി അതുപോലെ നമ്മളെയൊക്കെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എന്ത് കാര്യവും എനിക്ക് മിനിയോടത്തുള്ള ഏറ്റവും സന്തോഷപ്പെടുന്ന കാര്യം എന്ത് കാര്യവും വെട്ടിത്തുറന്ന് പറയും, അതാരാണെന്ന് അങ്ങനെ ഭവ്യതയോ അങ്ങനെയുള്ള അത്രമാത്രം സ്വാതന്ത്ര്യം ഉള്ളിൽ അനുഭവിക്കുന്ന ഒരാളാണ്. അത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ ഫ്രാൻസിസ്കൻ സഭയാണ് ആരംഭങ്ങളിലൂടെ ഇരിപ്പുണ്ട്. ഫ്രാൻസിസ് അസീസിയുടെ വളരെ മിനി ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസ് അസീസിയുടെ ശൈലി തന്നെയാണ് അത്, എല്ലാവരെയും സ്വാതന്ത്ര്യത്തോടെ സ്നേഹിക്കാൻ കഴിയുക, ആ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ കഴിയുക. അതുകൊണ്ട് പ്രോക്ഷാമ്യമാകട്ടെ, ജനാമ്യമാകട്ടെ, മതമാകട്ടെ, അതമാകട്ടെ, മിനിമോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. അത് ഞാൻ വ്യക്തിപരമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഭയമില്ലാതെ, ഭയമുണ്ടെന്നൊക്കെ പറയും പക്ഷെ ഉള്ളിൽ ഭയമൊന്നും ഇല്ലവരിക്ക് സ്വാതന്ത്ര്യത്തോടെ പറയാൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ, അത് പറയാൻ. അത് വീട്ടിൽ നിന്ന് കിട്ടിയ നല്ല പരിശീലനമാണ്. അതേസമയം തന്നെ മറച്ചു വെക്കലുകളില്ലാതെ, ഒളിച്ചു കളികളില്ലാതെ, അത്രമാത്രം സിൻസിയറായിട്ട് തനിക്ക് കിട്ടിയ വിളിയെ സ്നേഹിക്കുകയും തനിക്ക് കിട്ടിയ സമൂഹത്തെ സ്നേഹിക്കുകയും തനിക്ക് കിട്ടിയ ശുശ്രൂഷ വേദികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന തീഷ്ണമതിയായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹോദരി മിനിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് വേണ്ടി. കഴിഞ്ഞ 25 വർഷക്കാലത്തിൽ എനിക്ക് തോന്നി മിനി വായിച്ച ലേഖനം ഓരോ വാക്കും, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പെങ്ങന്മാർക്ക് എല്ലാവർക്കും അത് പറയാൻ പറ്റും, ഓരോ വാക്കും മിനിയെക്കുറിച്ച് അക്ഷരാർത്ഥത്തിൽ അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങളാണ്.
ദൈവിക തേജസ് അനുഭവിച്ചു കൊണ്ടുള്ള ജീവിതം. അതൊക്കെ ദൈവത്തിൽ ജ്വലിച്ച് ആ ദൈവിക തേജസ് ഉള്ളിൽ ജ്വലിച്ച് ജീവിക്കുന്നൊരു പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്നത് കൃത്യമായിട്ട് ഈ കഴിഞ്ഞ 25 വർഷത്തെ ഓരോ നാടുകളെയും ഒപ്പം പരിശീലന കാലഘട്ടത്തെ ഓരോ നാടുകളെയും കുറിച്ച് എനിക്ക് ഏറ്റുപറയാനുള്ളതാണ്, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ മൺപാത്രത്തിലെ നിധി അതിനൊരു പോറലും ഏൽക്കാതെ അതൊരു തരത്തിലും ഉടഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം തന്ന ഈ വിളി വിളിയാകുന്ന നിധി, അത് മൺപാത്രത്തിലെ നിധി എന്ന് നമ്മൾ കണ്ണൻ ന്യൂമാനെ പോലുള്ളവരൊക്കെ പറയുന്നത്, അതിൻ്റെ ഓരോ നിമിഷവും ആ നിധിയെ നിധിയായിട്ട് തിരിച്ചറിഞ്ഞു ദൈവവിളിയുടെ ആ നിധി സ്വഭാവം അങ്ങേയറ്റം ശങ്കിലേറ്റിക്കൊണ്ട് ആ വിളിയുടെ നിധി വിളിയാവുന്ന നിധിയെ തിരിച്ചറിഞ്ഞു അങ്ങേയറ്റം ആ വിളിയെ സംരക്ഷിക്കാൻ ജീവിതം കൊടുത്തവണ്. വീണ്ടും എല്ലാ വിധത്തിലും ഒക്കെ ഞെരുക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ നിറകണ്ണികളോടെ അത് ഞാൻ ഏറ്റുപറയും സന്തോഷത്തോടെ. പലവിധത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്ന് നമ്മൾ ഒക്കെ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ നമുക്ക് ഇന്നും എനിക്കേറെ സന്തോഷമുണ്ട്, നമ്മുടെ വീട്ടുകാരും ഇടവക്കാരും എല്ലാവരും ചേർന്ന് മനോഹരമായിട്ട് ഈ ദേവാലയം അലങ്കരിച്ചു, ലൈവായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടാകും, നല്ല മനോഹരമായിട്ട്. ഞാനിപ്പോൾ ഈ തവലയൊക്കെ നേരിട്ട് ലൈവായിട്ട് അടിച്ചവരെ കണ്ടിട്ട് കുറേ നാളായി. ഏയ് അപ്പോൾ അത്രമാത്രം കരുതലോടുകൂടി നമ്മൾ വ്യാജിച്ചിൻ്റെ മേൽനോട്ടത്തിലോ കുടുംബാംഗങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെയൊക്കെ വലിയ അടയാളമായിട്ട് ഏറ്റവും അടുത്തവരെ ചേർത്ത് വെച്ചുകൊണ്ട് ബലി അർപ്പിക്കുമ്പോഴോ കഴിഞ്ഞ ഈ 25 വർഷത്തെ നാൾവഴികളിൽ ഒത്തിരി ഞെരുക്കത്തിൻ്റെ അനുഭവം. ഇപ്പൊ ഈ പുറമേ കാണുന്ന ഈ ആഘോഷങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് അവകാശപ്പെടാൻ കാരണം അത്രമാത്രം തനിക്ക് കിട്ടിയ വിളിയെ ഉള്ളിൽ സൂക്ഷിക്കുകയും ഈ വിവിധങ്ങളായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോരുകയും ചെയ്തു. എല്ലാവിധത്തിലും ഞെരുക്കപ്പെട്ടിട്ടുണ്ട്, ശാരീരികമായിട്ട് ആരും തല്ലിയൊന്നൊന്നുമല്ല എൻ്റെ അർത്ഥം, പക്ഷേ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെയധികം ഞെരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ തകർക്കപ്പെട്ടിട്ടില്ല. പൗലോസപ്പസ്തോലൻ പറഞ്ഞ വാക്കുകളോ എനിക്ക് 1000 വട്ടം ഏറ്റുപറയാൻ സാധിക്കും. എല്ലാ വിധത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഈ നിധി കാത്തു സൂക്ഷിക്കുകയും ഒരു തരത്തിലും ഉള്ളു തകർക്കപ്പെടാതെ ജീവിക്കുകയും ചെയ്തു. തകർക്കപ്പെട്ടിട്ടില്ല, തകർക്കപ്പെടുന്നില്ല. ആശങ്കാപരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരിക്കലും എന്റെ കുഞ്ഞനുചെത്തി നിരാശയിലേക്ക് വീണിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിത സാക്ഷ്യമാണ്, നമ്മുടെ എല്ലാവരും കടന്നു പോകുന്ന കരൽ വഴികളാണ്. അത് മിനി അക്ഷരാർത്ഥത്തിൽ ജീവിച്ചിട്ടുണ്ടെന്നോ പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തയായിട്ടില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്ന അനുഭവങ്ങളുണ്ടോ എങ്കിലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിനോ അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിനോ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കും. മറ്റുള്ളവർക്ക് ജീവനും അതിൻ്റെ സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്റെ ജീവൻ കൊടുക്കുകയും. ഞാൻ സുവിശേഷമായിട്ട് വിചാരിച്ചനോട് ആലോചിച്ചപ്പോൾ സ്വസ്ഥഗീതം തന്നെയാണ്. വീണ്ടും അതിലെ ഓരോ വരികളും വളരെ വികാരനിർഭരമായിട്ട് എനിക്ക് ഏറ്റുപ്രാർത്ഥിക്കാനുണ്ടോ എന്നെനിക്കറിയാം. ഓരോ വാക്കും കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പരിശുദ്ധമയോടൊപ്പം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ഒരു കൊച്ചു ചിന്തയിൽ ഒപ്പം പങ്കുവച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. നമ്മൾ ഞങ്ങളുടെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനമാണ് ബൈബിൾ കലോത്സവം ഒരു വശത്ത്, മറുവശത്ത് ധ്യാനിസം കിട്ടിയിട്ട് നമ്മൾ
തുടങ്ങിയത് 26-ാം തീയതി മിസ്റ്റർ സ്റ്റീഫന്റെ തിരുനാൾ. എനിക്ക് എൻ്റെ ബഹന്മാര് സമർപ്പിതന്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ വൈദികരായ ഞങ്ങളും ഇപ്പൊ കുടുംബജീവിതത്തിന്റെ അനുഭവങ്ങളോ ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴോ വളരെ ശക്തമായിട്ട് അന്ന് തെളിഞ്ഞത് മിസ്റ്റർ സ്റ്റീഫന്റെ മുഖം. നിങ്ങൾക്കറിയാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആദിത്യ ഡീക്കനാണ്. പരിശുദ്ധാത്മാവും ഞാനും കൂടെ നിറഞ്ഞ വ്യക്തികളെ തിരഞ്ഞെടുക്കുകയാണ് ഒരാട്ടി ഡീക്കനാണ്. നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു സീനുണ്ട്, പലവട്ടം നമ്മൾ ഉള്ളിൽ കൊണ്ടിട്ടുള്ളതാണ്, അത് സ്റ്റീഫന്റെ രക്തസാക്ഷിത്വത്തിന്റെ സമയം. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റീഫൻ ചേട്ടനെ കുട്ടി പോകുന്നത് ഒരു കുറച്ച് ദിവസമായിട്ട് ഈ അപ്പണ്ടവും യാത്രയും ഉറക്കവും ഒന്നും ശരിയാകാത്തതുകൊണ്ട് ഇച്ചിരി ലോ പ്രഷർ അടുത്ത കഷ്ണമുണ്ട്, തലവേദനയുണ്ട്. അപ്പോൾ ഞാനോടത്ത് റിസ്ക് എടുക്കണം സ്റ്റീഫൻ ചേട്ടൻ കൂട്ടത്തിൽ പോകും. അപ്പം ഞാനിങ്ങനെ പോരുന്ന വഴിയിലാണ് പ്രത്യേകിച്ചും ഇനിയുടെ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട് സമർപ്പിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മിസ്റ്റർ സ്റ്റീഫന്റെ ജീവിതം മുമ്പിൽ നിൽക്കുക. കോപാക്രാന്തരായിട്ട് സ്റ്റീഫന്റെ നേരെ ആൾക്കാർ പാഞ്ഞെടുക്കുന്നുണ്ട്. സ്റ്റീഫന്റെ മുട്ടുതുണി ഉരിയപ്പെടുന്ന അവസ്ഥയാണ്. എല്ലാവരും കൂടെ കല്ലെറിയുകയാണ്, പല്ലിറങ്ങു. അതിന്റെ നടുവിലോ സ്റ്റീഫൻ മിസ്റ്റർ എസ്തെഫാനോസോ കാണുന്നതോ സ്വർഗമാണ്. സ്വർഗം കാണുക, ചുറ്റും കല്ലെറിയുന്നവര്, പല്ലിറങ്ങുന്നവര്, പലതരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സ്റ്റീഫൻ അതൊന്നും കാണുന്നില്ല. അദ്ദേഹം കണ്ണുകളുയർത്തി നോക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു സ്റ്റീഫൻ കാണുകയാണ് സ്വർഗത്തെ. ദൈവത്തിന്റെ മഹത്വം കാണുന്നു. ഈശോ ഇതാ വലതുഭാഗത്ത് ഉപവിഷ്ടനായിട്ട് ഇരിക്കുന്നത് കാണുന്നു. ഈശോയെ പോലെ എന്നിട്ട് സ്റ്റീഫൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ തന്റെ കല്ലെറിയുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഈശോയുടെ പ്രാർത്ഥന തന്നെയാണ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല എന്നുള്ള അതേ അർത്ഥത്തിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ നിറവിലോ ക്ഷമിച്ചു പ്രാർത്ഥിച്ചോ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്റ്റീഫൻ അവസാനം ഈശോയുടെ വാക്കുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അത്ര ശാന്തതയോടെ, അത്ര സമാധാനത്തോടെ, അത്ര സമചിത്തതയോടെ തന്റെ ജീവിതം സമർപ്പിക്കുന്ന മിസ്റ്റർ സ്റ്റീഫൻ. ഞാനിത് പറയാൻ കാരണം മിനിയുടെ മാത്രം ജീവിതമല്ല, സന്യാസ ജീവിതം, ക്രൈസ്തവ ജീവിതം ഇന്ന് എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെടുമ്പോൾ ചുറ്റും വല്ലിറങ്ങുന്നവരും ചുറ്റും തകർക്കാനായിട്ട് വരുന്നവരും ഉള്ളപ്പോഴാ സന്യാസിനിയും ക്രൈസ്തവനും നമ്മൾ ഓരോരുത്തരും ഈ ശാന്തതയിലേക്കും സംയമനത്തിലേക്കും സമാധാനത്തിലേക്കും വരാൻ ഇടയാകേണ്ടിയിരിക്കുന്നു. തകർക്കപ്പെടാനല്ല, നിരാശപ്പെടാനല്ല, തളർന്നു പോകാനല്ല, ശാന്തതയോടെ സമാധാനത്തോടെ സംയമനത്തോടെ കർത്താവ് ആഗ്രഹിക്കുന്ന നല്ല ഓട്ടം ഓടാൻ, പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ സംയമനത്തോടെ നല്ല ഓട്ടം ഓടണം. ഓടണം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിവിലാണോ, പീഡനങ്ങളാണെന്ന് പറഞ്ഞ് പിന്നാലാണോ, നമുക്ക് അവസാന ശ്വാസം വരെ ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, അന്തസ്സോടെ ജീവിക്കണം, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, സന്യാസിയായിട്ട് ജീവിക്കണം, വൈദികനായിട്ട് ജീവിക്കണം, ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ആത്മനിലോട് ജീവിക്കാൻ ഈ ജൂബിലി വർഷത്തില് വലിയ അഭിഷേകം ഞങ്ങളുടെ പ്രിയ സഹോദരി എനിക്ക് നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഉത്തമമായ രീതിയിൽ ജീവിക്കാൻ ഈ കാലഘട്ടത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം കിട്ടിയ സഹനത്തിന്റെയും
പ്രതിസന്ധികളുടെയും ഒക്കെ കരുത്തു സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ ഉരുക്കി വാർക്കപ്പെട്ട അനുഭവത്തിന് കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ പക്വതയോടെ, കൂടുതൽ സമചിത്തതയോടെ, കൂടുതൽ ശാന്തതയോടെ സന്യാസത്തിന്റെ എല്ലാ അന്തസ്സും ഉയർത്തിക്കൊണ്ട് അഭിമാനത്തോടെ ജീവിക്കാനായിട്ട് പ്രകടനം സാധിക്കട്ടെ. കർത്താവ് സഹോദരിയെ അത്രമാത്രം ശക്തിപ്പെടുത്തത്. കർത്താവ് തന്റെ ആത്മാവിനെ കൊണ്ട് അത്രമാത്രം അഭിഷേചിക്കട്ടെ. ഇന്ന് ഏറ്റുപറഞ്ഞ വായിച്ച വചനങ്ങളും പരിശുദ്ധമ്മയുടെ സ്തുതിഗീതങ്ങളും സ്തോത്രഗീതവും ചേർത്തുകൊണ്ട് ഏറ്റവും ഉദാത്തമായ ജീവിതം നയിക്കുവാൻ ഓരോ നിമിഷവും സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒത്തുചേരലും ഈ ബലിയർപ്പണവും സഹോദരിക്ക് കൂടുതൽ കൂടുതൽ കരുത്തായി ഭവിക്കുകയും ചെയ്യട്ടെ. കർത്താവ് ഇച്ഛിക്കുന്ന രീതിയിൽ സ്വർഗം കണ്ടുകൊണ്ട് സകലത്തെയും അതിജീവിച്ച് സകലത്തെയും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് തരണം ചെയ്ത് മുന്നേറുവാൻ ഓരോ നിമിഷവും സാധിക്കട്ടെ. ഇതാ കൂടെയുള്ള ഞങ്ങളെല്ലാവരും ഇനിയുള്ള സ്നേഹാദരവുകൾ ഏറ്റുപറയുകയാണ്, അഭിമാനം ഏറ്റുപറയുകയാണ്, സന്തോഷം ഏറ്റുപറയുകയാണ്, അഭിനന്ദനങ്ങൾ ഏറ്റുപറയുകയാണ്. ഞങ്ങൾക്ക് ഏറെ സ്നേഹവും വാത്സല്യവും ഉണ്ട്. അത് സ്വർഗത്തിലെത്തുവോളം ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. മോളുടെ ഈ സ്വാതന്ത്ര്യവും എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഭാവങ്ങളും അധ്വാനിക്കാനുള്ള ആ തീക്ഷ്ണതയും എല്ലാം എന്നും കൃപയായി ഭവിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും നന്ദിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ എന്ന വൈദിക ദൈവിക ആഹ്വാനത്തെ ശിരസാവഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ പ്രേരിതനായി പാവപ്പെട്ട കുഷ്ഠരോഗികളുടെയും ബരിതരും മൂകരുമായ കുഞ്ഞുങ്ങളുടെയും ഇടയിലേക്ക് ഏസുമായി സമൂഹത്തിന്റെ ചൈതന്യം സ്വന്തമാക്കി മിഷണറി ചൈതന്യത്തോടെ ഇറങ്ങിച്ചെന്ന് സേവനം അനുഷ്ഠിച്ചു വരുന്ന സിസ്റ്റർ വിനയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തന്റെ സന്യാസസമർപ്പണത്തിന്റെ 25 വർഷത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്ററുടെ ജീവിതം അനേകം മക്കൾക്ക് ദൈവാനുഗ്രഹമായി തീരുവാനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ കർത്താവെ, സിൽവർ ജൂബിലി നിറവിലായിരിക്കുന്ന സിസ്റ്റർ മിനിയെ ദൈവത്തിനും ദൈവജനത്തിനും താൻ അംഗമായിരിക്കുന്ന ഏസമയ സമൂഹത്തിനും അനുഗ്രഹവും സൗന്ദര്യവും തായിത്തീരുവാൻ സിസ്റ്ററിനെ സ്നേഹപൂർവ്വം വാർത്തെടുത്ത സഭാധികാരികളെയും ഗുരുക്കന്മാരെയും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും താങ്ങും കടലുമായി നിന്നവർ സമൂഹങ്ങൾ എല്ലാവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളോടും കൂടിയ തിരുവലിയിൽ ചേർത്ത് വയ്ക്കുന്നു. അനുഗ്രഹങ്ങളാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ യേശുവെ, സിസ്റ്റർ മിനിയുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഏറെ സ്നേഹപ്പെടുത്തവർ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ എല്ലാ ജീവിത നിയോഗങ്ങളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ട് ധാരാളം നന്മകളാൽ നിറച്ചിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ നാഥനായ ദൈവമേ, നിത്യസമാനം സ്വന്തമാക്കുവാൻ ഈ ലോകത്തിൽ നിന്നും അങ്ങേ പങ്കിലേക്ക് യാത്രയായ അവരുടെ മേൽക്കരണ തോന്നണമേ. അവരുടെ പാപഘടങ്ങളെ പുറത്ത് നിത്യമായ ശാന്തിയും പ്രകാശവും നൽകി അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണക്കിൽ ചേർക്കുവാൻ കനിക്കണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയനായ ഈശോയെ, തിരുസഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ പിതാക്കന്മാരെയും സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഈ ദിവ്യബലിയിൽ അങ്ങേക്കായി സമർപ്പിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ജോസഫ് താമരവിളി അച്ഛനെയും മറ്റ് സഹകാർമികരെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വികാരി അച്ഛനെയും എല്ലാ ഭാരവാഹികളെയും സമർപ്പിതരെയും കുടുംബാംഗങ്ങളെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രകാശമായി മാറുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവനം ഞങ്ങളിൽ വളരെ പ്രത്യേകമായി ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സഹോദരി സിസ്റ്റർ മിനിയിൽ സമർത്ഥമായി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാര്യയാത്രികത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛനമായ ജനം മുഴുവരെയും കടങ്ങളുടെ ഹൃദയത്തിനും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളിലൂടെ കഴുകിക്കളയട്ടെ. ോ ആത്മജനം
സമാധാന ആശംസ
അധ്യാപകരുടെ വിശുദ്ധയോടും കൂടി കർത്താവിനെ പറയുകയും അവിടുത്തെ സംരക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതോടൊപ്പം രണ്ടിലൂടെ സൂക്ഷിക്കുകയും വൈരുദ്ധ്യങ്ങൾക്കുക ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മനസ്സമരി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്നു. കടകൾ തരുതി ധനം സമൃദ്ധിയിലേക്ക് എഴുതി നിശബ്ദരായി ഏകാന്തരതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളുടെ മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ നീ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപന്മാരോടും ചേർന്ന് നാഥനായ നീക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഇടപെടാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. Oh.
ഞങ്ങളോട് കൽപ്പിച്ചതുപോലല്ലേ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ് ഉടനെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിനെ സ്മരണകൾ ആചരിക്കുന്നു. തന്നേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായി തന്റെ ദുർക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യമാർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇതോ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലം ചെയ്യും. ചെയ്തതോ നിങ്ങളെന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ചുമച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളെ നീക്കിയ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, സ്വാതന്ത്ര്യ സഹോദരവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും മാർ സെബാസ്റ്റ്യൻ ബോസ്കോ മുതലാപുരുഷന്മാർക്കു വേണ്ടിയും ക്രൈസ്തവ സഭ മുഴുവൻ രോഗനിർമ്മാണകർത്താക്കൾ മേലധികാരികൾ സന്യാസി സന്യാസികൾ അൽമായ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവെ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിച്ചു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടി വിശേഷിയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും ഈ വിശുദ്ധവരെ പങ്കുചേരുവാൻ ഈ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കാളികളായി തീരുവാൻ ഇടയാകുന്ന ഓരോരുത്തർക്കു വേണ്ടി വളരെ പ്രത്യേകമായി ജൂബിലി അറിയാൻ ഞങ്ങളുടെ സഹോദരി സിസ്റ്റർ എനിക്ക് വേണ്ടി
ഐക്യരും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നമ്മുടെ ഈശ്വരന്റെ അമലും ഐശ്വര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും മധ്യങ്ങളോടെ സമീപിക്കാം.
അഞ്ചാം സ്ഥലത്തോടെ അപരാധനോ സഹോദരോ നമസ്കാരം ചെയ്യാം. പിന്നെ അതേ കാലമണിഞ്ഞ് നമ്മുടെ മനസ്സാശിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് പ്രസ്താവനയും ചെയ്യാം. യോജനയോടെ കൂടെ വിദേശങ്ങളിൽ പങ്കുകൊള്ളാം. പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ആ സഹോദര്യത്തിന്റെ സമർപ്പണത്തിന്റെ സന്തോഷത്തിലോ പ്രിയപ്പെട്ട ജൂബിലിയോട് ചേർന്നോ നമുക്ക് എല്ലാവർക്കും ഈശോയുടെ വാക്കുകളിൽ അവിടുത്തെ വിളിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുവേ.
വിശുദ്ധിയുടെ മാർഗത്തിൽ വ്യാപരിക്കുവാനും
സുവിശേഷ ഉപദേശങ്ങൾ അനുസരിക്കുവാനും ഈ സഹോദരിയെ ശക്തയാക്കണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായി വർത്തിക്കുവാനും അവസാനം ഞങ്ങളെല്ലാവരും അങ്ങയോടത്ത് സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഇടവരുത്തണമേ. ശംസഗാനം പാടാ, ആമോദരാഗം മൂളാ, ആശംസഗാനം പാടാ, ആമോദരാഗം മൂളാ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം ഹൃത്തിൽ പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാ മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ വികാരി അച്ഛ, ബഹുമാനപ്പെട്ട വൈദികരെ, ഇടവകാംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ഈ ധന്യമുഹൂർത്തത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനി ആന്റിയുടെ സന്യാസ ജീവിതത്തിന്റെ രത്നജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അനുമോദന സമ്മേളനത്തിന്റെ അധ്യക്ഷപദ അലങ്കരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ആന്റണി മകൾ ദച്ചനെ ഏറ്റവും കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ദൂരത്ത് നിന്ന് വന്ന നമ്മുടെ നമുക്ക് വേണ്ടി നല്ലൊരു വിശുദ്ധ കുർബാന അർപ്പിക്കുകയും നമുക്ക് നല്ല വചന സന്ദേശം തരികയും നമ്മുടെ ഈ പരിപാടി ഭംഗിയാക്കുവാൻ വളരെ ഏറെ ദൂരെ നിന്ന് വന്ന നമ്മുടെ ഫാദർ ജോസഫ് താമരവിളിച്ചനെ ഹൃദ്യപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മുഹൂർത്തത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന റവറൻ ഫാദർ ബോണി അഞ്ചിക്കര അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂബിലിയറിന് ആശംസകൾ അർപ്പിക്കുന്ന സിസ്റ്റർ ലിഡിയ മേരിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജൂബിലിയറിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടയൽവാസിയും ഇപ്പോൾ എസ് എ ബി എസ് സഭാംഗവുമായ സിസ്റ്റർ അണീറ്റയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ വിശിഷ്ട അതിഥിയായ ജൂബിലിയറിയൻ സിസ്റ്റർ മിനി ഫ്രാൻസിസിനെ
ഏറ്റവും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മുഹൂർത്തത്തിന് സാക്ഷികളാകുന്ന എല്ലാ സന്യസ്തരെയും ഇടവാംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മാലാപ്പറമ്പ് ഇടവകയിൽ നിന്ന് എത്തിയ കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും സിസ്റ്റർ മിനിയുടെ സഹപ്രവർത്തകരെയും പ്രത്യേകിച്ച് സിസ്റ്റർ മിനിയുടെ പോസ്റ്റ്മേറ്റ് ആയ സിസ്റ്റർ പ്രിൻസി, സിസ്റ്റർ അനുജ, സിസ്റ്റർ സുജ എന്നിവരെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏവർക്കും സ്വാഗതം ആശംസിച്ച അനിലിന് നന്ദി. ഇടവകയുടെ എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ ഉന്നമനത്തിന് കാരണമായ ഇടവകയുടെ നാഥൻ, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരികയും തന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കി തന്നുകൊണ്ട് നമ്മോടൊപ്പം നിന്ന മിനിക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഇടവകയിലായി ആന്റണി മംഗളദാസിനെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുവാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ജൂബിലി ആഘോഷം പ്രത്യേകിച്ച് സന്യസ്ത ജീവിത സാഹചര്യത്തിൽ ആയിരിക്കുന്ന ഒരു സന്യാസിനിയുടെ 25 വർഷം കഴിഞ്ഞു പോയത് ആഘോഷിക്കുവാനായിട്ട് ഇന്നേ ദിവസം പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തു. നമ്മളിവിടെ ആയിരിക്കുന്നു. നല്ലൊരു അനുഭവ സാക്ഷ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള ജൂബിലികളൊക്കെ, ഞാനിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു കമൻ്റ് പറയുകയാണ്, സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി വളരെ വെള്ള വസ്ത്രധാരികളായി അണിനിരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അകലെ നിന്ന് കാണുമ്പോഴേക്കും ഒരു ഒരു കൗതുകം ഉണ്ടായി. പുറകിൽ നിന്ന് ഞങ്ങളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴത് ആ അൾത്താരയുടെ മുൻപിൽ എല്ലാവരും കൂടി അണിനിരുന്ന് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയേണ്ടതായി, ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മനസ്സുകളിൽ ഒരു തിരുനാളം ഇട്ടുകൊടുക്കുകയാണ്, ഒരു നാമ്പ് കൊടുക്കുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തൻ്റെ ഒരു മകളെ അല്ലെങ്കിൽ മകനെ ഈ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വിടുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ദൈവം ഈ അവസരത്തിൽ നിന്ന് തോന്നിപ്പിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയും കൂടി ആ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. ഞാൻ അച്ഛന്മാരോട് ഷെയർ ചെയ്യണ്ടേ. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് തുലോം കുറവായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സന്യാസ സമൂഹങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഇടവക സമൂഹത്തിലേക്കൊക്കെ ആണെങ്കിൽ തന്നെയും ആ ദൈവിക വിളികൾ ഒരുപക്ഷെ ഒത്തിരിയേറെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, അണുകുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ സിസ്റ്റർ മിനിയുടെ കുടുംബത്തിൻ്റെയൊക്കെ നമ്മൾ കാണുകയുണ്ട്. ഒത്തിരിയേറെ കുടുംബ അംഗങ്ങളുണ്ട്, മക്കളുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല, നമ്മൾക്ക് തന്നെ അത് നിർബന്ധിക്കുവാനും സാധിക്കുകയില്ല. പിന്നെ മറ്റൊന്നുള്ളത്, ഇതിൻ്റെ ഈ സന്യാസ അനുഭവങ്ങളിലേക്ക് വൈദിക സന്യസ്ത ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിലുണ്ടാകാവുന്ന ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രതിസന്ധി എല്ലാ ജീവിതത്തിലും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയാം. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ദൈവവിളി തമ്പുരാൻ തന്നെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് കുടുംബ ജീവിതത്തിൽ തന്നെയാണ്. അപ്പോൾ അവിടെയുമൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദ്യമായിട്ട് ദൈവം വിളിച്ചത് കുടുംബ ജീവിതത്തിലേക്ക് തന്നെയാണ് എന്നുള്ളത്. മറ്റ് കുടുംബ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് ഈശോ പല അവസരങ്ങളിലും പോയി ആശീർവദിക്കുന്നുണ്ട്. അവരെ
വേണ്ട രീതിയിൽ അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ തന്നെയും ഇന്നത്തെ അവസ്ഥാ വിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ഓർത്തിരിക്കുമ്പോൾ പോലും ഒത്തിരി സുഖങ്ങളാണ് എല്ലാ ജീവിതത്തിലും അനുഭവിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം. അതാ ആത്മാർത്ഥമായിട്ട് അതിലായിരിക്കുന്നവർ തീർച്ചയായിട്ടും മിഷൻ പ്രദേശങ്ങളൊക്കെ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സഹോദരന്മാരും സഹോദരികളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് മിഷൻ രൂപതകളിലൊക്കെ ആയിരിക്കുന്നവരെ കുറിച്ച് അവിടെ ഒത്തിരിയേറെ കഷ്ടതകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥാ വിശേഷം. അത് ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുവാനായിട്ട് ഈശോയുടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാനായിട്ട് പോകുന്ന ഒരു അവസ്ഥാ വിശേഷം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു കൂടിച്ചേരൽ ഒത്തുചേരലുകൾ ജൂബിലി ആഘോഷങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഇല്ലാതാക്കിക്കൂടാതെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനുമായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഇനിയാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ജൂബിലി കഴിഞ്ഞവരൊക്കെയുണ്ട്. അപ്പോൾ ജൂബിലിക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരുമൊക്കെ നമുക്കൊക്കെ ഓർക്കേണ്ടത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം അതിൻ്റെ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുവാനുള്ള സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധനയാണ് ഇവിടെ നടത്തേണ്ടത്. ഈ 25 വർഷങ്ങൾ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായിക്കോട്ടെ കഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തിന് എൻ്റെ 32 വർഷമായിരുന്നു ഞാൻ അച്ഛനായിട്ട് ഈ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ എപ്പോൾ ഓരോ കാലഘട്ടങ്ങൾ ഓരോ അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും എല്ലായ്പ്പോഴും ധ്യാന മനനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തെല്ലാം നന്മകൾ നന്മകൾ മാത്രമേ തമ്പുരാൻ തന്നിട്ടുള്ളൂ കേട്ടോ. ദുഃഖങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകളോ അവസ്ഥാ വിശേഷം തീർച്ചയായിട്ടും നമുക്കുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ഒരു സഹനത്തിന്റെ പാരമ്യമായിട്ട് രക്ഷാകരമായിട്ട് മൂല്യമുള്ളതായിട്ട് മാറ്റി തീർക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ടാകും. കാരണം വിശുദ്ധാത്മാക്കളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് അറിയാവുന്ന വിശുദ്ധ കൊച്ചുരേശയാണെങ്കിലും അൽഫോൻസാമ്മയാണെങ്കിലും മദർ തെരേസയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരൊക്കെ സുഖമനുഭവിക്കുവാനായിട്ടുള്ളതല്ല കടന്നു വന്നിരിക്കുന്നത്, സഹനങ്ങളാണ് ജീവിതത്തിൽ. അതൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിന്നാക്കിലുണ്ടെങ്കിൽ കുഞ്ഞാടികൾ എന്ന് പറയുക ഈശോ പല പ്രാവശ്യം പറഞ്ഞ് അനുസരിച്ച് നോക്കിക്കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇത് ഏറ്റെടുക്കുവാനായിട്ട് സൗമനസ്യത്തിലൂടെ സന്മനസ്സിലൂടെ കടന്നു വരുന്ന അവരുണ്ടെങ്കിൽ തന്നെയും അത് ആത്മാർത്ഥതയുള്ളതാകണം. നമുക്ക് തന്നെ ഇവരുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുവനിയറിൽ ഒരുപക്ഷെ ജൂബിലിയുടെ അവസരത്തിലാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ സന്യാസ സ്വഭാവസ്ത്രം സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ അച്ഛനാകുന്ന അവസരത്തിലായി ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ് വളരെ ചൈസ്ത്രം നമ്മളൊക്കെ പ്രഘോഷിക്കുന്നത്. അത് എഴുതി വയ്ക്കും അതിൻ്റെ ആ പടത്തിൻ്റെ മുകളിലായിട്ട് ആ ചിത്രത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ പ്രധാനമായിട്ടും ഇന്നത്തെ രാവിലത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഈശോ വളർന്നു ജ്ഞാനത്തിൽ അവൻ ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇത് രാവിലത്തെ കൃപാലയിലുള്ള സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. സ്നാവയോഹന്നാനെ കുറിച്ചും പറഞ്ഞു ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിസ്മരിച്ചുകൂടാ. നമ്മളൊക്കെ ഒത്തിരിയേറെ വ്യഗ്രതകളിലൂടെ ഒത്തിരിയേറെ തിരക്കുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓർക്കുക നമ്മുടെ ഞങ്ങളുടെ കാര്യത്തിന് മാത്രമല്ല എല്ലാവരുടെയും കാര്യത്തിലുണ്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. ദൈവത്തിൻ്റെ കരം എന്നിലുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് എന്തെല്ലാം ഒത്തിരിയേറെ സ്ഥാനമാനങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൗകികമായിട്ടുള്ള വ്യഗ്രതകളിലൂടെയൊക്കെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ തന്നെ ഓർക്കുക ഇതൊന്നുമല്ല. നീ എന്തുമാത്രം ഡിഗ്രി സമ്പാദിച്ചു, എന്തുമാത്രം ഡോക്ടറേറ്റ് എടുത്തു, അല്ലെങ്കിൽ എന്തുമാത്രം രോഗികളെ ശുശ്രൂഷിച്ചു, എന്തെല്ലാം എന്തുമാത്രം പള്ളികൾ പണിതു, കുടുംബങ്ങൾ പണിതു കൊടുത്തു, ഇതൊന്നും ആയിരിക്കില്ല തമ്പുരാൻ അവസാന വിധി നാളിൽ ചോദ്യം നമുക്കറിയാമല്ലോ. കുറച്ച് ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കും. എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു, കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു, പരദേശിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. ഇതിനൊക്കെ ഉത്തരം പറയുമ്പോൾ മാത്രമാണ് ആ ജീവിതം പൂർണ്ണമാകുന്നത്, സാഫല്യമാകുന്നത് ഓർക്കുക. കർത്താവ് അവസാനം പറഞ്ഞു വെച്ചു ഈ ചെറിയവരിൽ ആർക്കെങ്കിലും
നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ്. അല്ല, നമ്മൾ ഒത്തിരിയേറെ ഡിഗ്രികളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ, ഒത്തിരി കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപക്ഷെ സുപ്പീരിയർ ജനറൽ ആയിരിക്കാം, പ്രൊവിൻഷ്യകളായിരിക്കാം, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ സഭയിലുണ്ടോ സമൂഹത്തിലുണ്ടോ അവയൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കാം, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിച്ചിരിക്കാം. ഞങ്ങളുടെ പ്രൊവിൻഷ്യാളമ്മ വരുന്നു, ഞങ്ങളുടെ ജനറാളമ്മ വരുന്നു, ഇത് മുൻ പ്രൊവിൻഷ്യാളാണ്, ഇത് മുൻ ജനറാളാണ് ഞങ്ങൾക്ക് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ അത്ര അങ്ങോട്ട് പറയാം, അത്രയും കൊണ്ട് പറയാറ്, ആ വന്നു പോകും, ഇങ്ങോട്ട് പോയിക്കോട്ടെ പോയിക്കോട്ടെ, അവരെന്തിനും നമ്മൾ ശല്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ പുറകെ നടന്ന് എവിടെ അച്ചോ അവിടെ അച്ചോ ഇവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള നേട്ടങ്ങളാണ്, അതിലൂടെയൊക്കെ അത് ലഭിക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട അമ്മമാരെ കുട്ടികളുണ്ടെങ്കിൽ അവർ അത് ഇന്നത്തുകൊണ്ട് അവസാനിച്ചു. ഒത്തിരിയേറെ ദുഃഖങ്ങൾ, വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, നിന്ദനങ്ങളിലൂടെ, അപമാനങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ ഗുരുനാഥൻ എനിക്ക് മുൻപേ കടന്നുപോയവൻ, ഇതൊക്കെ സഹിച്ചതാണ്, അവൻ കുരിശിലേറ്റപ്പെട്ടവനാണ്, അവൻ നമുക്ക് വേണ്ടി മരണം വരിച്ചവനാണ് എന്നുള്ള ഒരു ചിന്ത ഒരല്പസ്വല്പം വേദനയോ നിന്ദനങ്ങളോ അപമാനങ്ങളോ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെതിരെ പരാതി പറയുന്ന ഒത്തിരിയേറെ മനസ്സുകളായിട്ടൊന്ന് മാറുകയല്ലേ. ഇത് കുടുംബത്തിലുള്ള ഒരു കാര്യമാണ്, എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ജൂബിലി ആഘോഷങ്ങളിലൂടെയൊക്കെ നമ്മൾ തന്നെ ഒരു ഒരു ധ്യാന മനനം ചെയ്യേണ്ട അവസരമാണ്, ആത്മപരിശോധന നടത്തേണ്ട അവസരമാണ്. എൻ്റെ ജീവിതവുമായിട്ട് ഇന്നാൾ വരെയും ഞാൻ കടന്നുപോയി, എന്തെല്ലാം എന്തെല്ലാം നന്മകൾ, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി, പക്ഷെ അതിനെ മറന്നുകൊണ്ട് എനിക്ക് കിട്ടിയ ചില നിസ്സാരമായിട്ടുള്ള ദുരനുഭവങ്ങൾ, വ്യഥകള്, വേദനകള്, പ്രതിസന്ധികള്, അതൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് അതിനെ ഞാൻ പർവ്വതീകരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ദുഃഖങ്ങളാണ്, വേദനകളാണ് മറ്റുള്ളവരെ എന്ന് പരാതിപ്പെടുവാനായിട്ടുള്ളതല്ല നമ്മുടെയൊക്കെ ജീവിതം. അതിനേക്കാളുപരി ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. എത്രയോ എന്റെ അനുഭവം, എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാം, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ദൈവം നന്മകൾ മാത്രം, ഒരുപക്ഷെ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കുവാൻ കമ്പരാൻ സാധിക്കുമെന്നുള്ളൊരു തെളിവുകൾ ഏറെയുണ്ട് എന്റെ ജീവിതത്തിൽ തന്നെ. ഒരുപക്ഷെ അതൊന്നും വിവരിക്കുവാനായിട്ട് സാധിക്കില്ല, കാരണം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റും, ദൈവിക മനുഷ്യന്, ദൈവിക ബോധ്യമുള്ളവര്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുവാനായിട്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറിക്കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒത്തിരി നിന്ദനങ്ങൾ ഉണ്ടാകാം, അപമാനങ്ങൾ ഉണ്ടാകാം. എവിടെ നന്മയുണ്ടോ, നന്മയുടെ കഥകളുണ്ട്, അത്രമാത്രം തിന്മയുടെ ശക്തിയും ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇരിക്കുന്ന അമ്മയുടെ അച്ഛനാണെങ്കിൽ അച്ഛൻ ഒത്തിരിയേറെ അപകടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി, ഇപ്പോഴുമൊക്കെ ശാരീരികമായിട്ട് അസ്വാസ്ഥ്യമുണ്ട്, എന്നാൽ തന്നെയും എവിടെയെല്ലാം ശുശ്രൂഷ മേഖലകളുണ്ട് അവിടെയെല്ലാം ഓടിയെത്തുവാനടിച്ചിട്ട് സാധിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്തെങ്കിലും സുഖങ്ങൾ അന്വേഷിച്ച്, സ്വാർത്ഥ മോഹങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചൊന്നും അല്ല നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ, പ്രത്യേകിച്ച് സന്യസ്ഥ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ഒരു അല്പസമയം, ഒത്തിരിയേറെ വ്യഗ്രതകളുള്ളവരാണ് നമ്മളൊക്കെ, അല്പമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു അല്പസമയം മാറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളല്ലാതെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ സന്യസ്തരോട് പറയുന്നത് അവരാ ഇല്ല. അപ്പോൾ നമ്മളെയൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ദൈവത്തിന് മുൻപാകെ ഇരിക്കുന്നുണ്ട് എന്നവർക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ അല്പസമയമെങ്കിലും അമ്പരാദേശം നമ്മളൊക്കെ പറയും, ഓ അച്ഛൻ ഞാൻ എടുക്കുന്ന ജോലികള് ദൈവാശ്രയ ബോധത്തോടുകൂടി ദൈവസാന്നിധ്യ സ്മരണയിലാണ്, നല്ല കാര്യം തന്നെ. പക്ഷേ കണ്ടുവരുന്ന ജനങ്ങളെ ചെറുതായിട്ടൊന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുൻപിലാണെങ്കിലും നമ്മൾ ദൈവ മനുഷ്യരാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് എന്ന് അവർക്കും കൂടി ബോധ്യമാകത്തക്ക രീതിയിൽ നമ്മളായിരിക്കുക. വ്യഗ്രതകളുടെ ഒത്തിരിയേറെ ധനസമ്പാദന ഒരുപക്ഷെ നമുക്ക് ഉണ്ടാകാം, പക്ഷേ അതൊന്നും അല്ലല്ലോ ഇതെല്ലാം കൂടി ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതെന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലാണെങ്കിൽ തന്നെ ഇതെല്ലാം നശ്വരമായിട്ടുള്ള ഈ നൈമിഷിക സന്തോഷങ്ങളാൽ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് ഒന്നുമില്ലാതെ കൈകൾ നീട്ടി ഇതേ ഞാൻ പോകും അമ്പരാൻ്റെ അടുത്തേക്ക് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന അവസരങ്ങളിൽ
തീർച്ചയായിട്ടും ഏതെല്ലാം മേഖലകളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്തു തരുന്നുണ്ടോ, അപ്പോൾ അതിനെല്ലാം നമ്മുടെ ഉത്തരവാദിത്വം പറയേണ്ടിയിരിക്കുന്നു. ആ മേഖലകളില് നമ്മളോട് തന്നെ ആദ്യം വിശ്വസ്ത പുലർത്തിക്കൊണ്ട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആർജവത്വം കരിപ്പിടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദിവസത്തിൽ എല്ലാവിധ നന്മകളും ഇനി വരുന്ന ജീവിതത്തിലാണെങ്കിലും ഒത്തിരിയേറെ ജൂബിലികള് ഇനി സിസ്റ്റർ ആഘോഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഓർക്കുക, ഇതെല്ലാം ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചിരിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും മനോഹരമായ ആശംസ അർപ്പിക്കുകയും ഒപ്പം ദൈവവിളിയുടെ ഒരു വിത്ത് കുഞ്ഞുങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഉള്ളിൽ പാകുകയും സമർപ്പിതരായ ഞങ്ങൾ പ്രാർത്ഥനയുടെ വക്താക്കളാകേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞു നൽകിയ വിഹാരി അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഏതൊരു ആഘോഷങ്ങളും അതിന്റെ മാറ്റം കൂട്ടുന്നത് മധുരം പങ്കുവയ്ക്കുന്നതിലൂടെയാണ്. ഈ ജൂബിലി ആഘോഷം ഏറ്റവും മാധുരമുള്ളതാക്കുവാനായി നമുക്ക് ജൂബിലേറിയനെ ഈ കേക്ക് കട്ട് ചെയ്യുവാനായി ക്ഷണിക്കാം. ഈ ആഘോഷത്തിന്റെ നെടുന്തൂണായ ജൂബിലേറിയൻ സിസ്റ്റർ മിനിയെ കേക്ക് കട്ട് ചെയ്യുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായ സന്ദേശം നൽകിയൊക്കെ നമ്മളെ ധന്യരാക്കിയ താമരയുടെ അച്ഛൻ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. രണ്ട് വാക്ക് പറയുന്നതിനായി താമരയുടെ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ സഹോദരങ്ങളെ, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ കുർബാനയുടെ മധ്യ പറഞ്ഞു. നമ്മുടെ സമയം വൈകി, ഞാൻ കലോത്സവത്തിൽ അവിടെ എത്തേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സഹോദരിക്ക് ഇവിടെ വന്നിരിക്കുന്നവരുടെ പേരിൽ പ്രത്യേകിച്ച് ഞാൻ കാണുന്നു മാലാപുറമ്പിൽ നമ്മുടെ കൈക്കാരന്മാരുൾപ്പെടെ മിനിസിസ്റ്റർ ആയിരിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ സഹോദരിക്ക് ആശംസകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ശുഭശായി സ്ഥിതി. സ്നേഹ ബഹുമാനപ്പെട്ട വിയാരിച്ച ജൂബിലേറിയൻ എന്റെ പ്രിയ അനുജത്തി മിനി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്റെ സഭാംഗങ്ങളും മറ്റ് സഹോദരിമാരായ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഞാൻ നിന്നൊരു അനുഗ്രഹമാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹത്തെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിയായ സിസ്റ്റർ മിനിയെ ദൈവം വിളിച്ച് അനുഗ്രഹിച്ച് അസിസി സന്യാസ സമൂഹത്തിന് ഏസമായി സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തന്ന ഞങ്ങളുടെ പ്രിയ മുത്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനി. മിനി കുഞ്ഞായി മഠത്തിൽ വരുമ്പോൾ മുതൽ എനിക്ക് പരിചയമുണ്ട്. പ്രത്യേകിച്ച് മിനിയുടെ മൂത്തയാണ് താമസിക്കുന്നത് ഞങ്ങളുടെ മഠത്തോട് ചേർന്നാണ് ജോസിയുടെ. അതുകൊണ്ട് തന്നെ ആ കുടുംബമായി എനിക്ക് നല്ല ബന്ധമുണ്ട്, അവരുടെ എല്ലാവരുമായി നല്ല പരിചയമാണ്. മിനി ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥന കൊണ്ടും ആർക്ക് എന്ത് ആവശ്യമെന്നാൽ ത്യാഗം സഹിച്ച് ജോലി ചെയ്യാനും അവരെ സഹായിക്കാനും രോഗികളോടും വേദനിക്കുന്നവരോടും പ്രത്യേക പരിഗണന സ്നേഹമുള്ള നല്ലൊരു സഹോദരിയാണ്. അതോടൊപ്പം വളരെ നാൾ ലെപ്രസി രോഗികൾക്ക് വേണ്ടി ഞാനും ആ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. വീട് വീടാന്തോറും കയറി രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് മരുന്നൊക്കെ കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുന്നതിൽ വളരെ കാരുണ്യവും താല്പര്യവുമുള്ള നല്ല ഒരു മകളാണ്. കൂടാതെ ഇപ്പോൾ അന്തരവും ബദ്ധരുമായ ഞങ്ങളുടെ, എന്ന് വെച്ചാൽ സംസാരിക്കാത്തതും കേൾക്കാൻ കഴിവില്ലാത്തതുമായ 3 വയസ്സ് തുടങ്ങി പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെയാണ് ഇപ്പോൾ. അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും രോഗങ്ങൾ വന്നാൽ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുകയും അങ്ങനെ നല്ല കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നല്ല ഒരു പ്രതിനിധിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനി. മിനിയെ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞാൻ ഈ നിമിഷത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ ത്യാഗവും പ്രാർത്ഥനയും
കഷ്ടപ്പാടുകളൊക്കെയാണ് മിനി എന്തായിരിക്കുന്നുവോ അതിന്റെ പുറകിലുള്ളത്. അതുകൊണ്ട് മിനിയെ ഓർത്ത് ഒത്തിരി ചാരിതാർത്ഥ്യവും നന്ദിയും എനിക്കുണ്ട്. ഒരു ബൊക്കെ അത് മനോഹരമാകണമെങ്കിൽ അതിൽ പലതര പുഷ്പങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് അതൊരു നല്ല ബൊക്കെയാകുക. നമ്മൾ അൾത്താരയിലേക്ക് നോക്കുമ്പോഴും പലതര പുഷ്പങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിന് നല്ലൊരു ഭംഗിയുണ്ട്. എന്നതുപോലെ ഞങ്ങളുടെ സഭയിലെ ആ വലിയ പൂന്തോട്ടത്തിലെ നല്ലൊരു പൂവും ആ ബൊക്കയിലെ മനോഹരമായ ഒരു പൂവുമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീമിനി. ഞങ്ങൾ നന്ദിയോടെ കൃതജ്ഞതയോടെ ആ മകളെ ഞങ്ങളുടെ സഭയിൽ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ അസിസ്റ്റന്റ് ജനറൽ ആയ അസിസ്റ്റർ വജീസും അതോടൊപ്പം മിനിയുടെ നോവീസ് മിസ്ട്രസുമായ സഹോദരിക്ക് പകരമായിട്ടാണ്. സിസ്റ്റർ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. അതുകൊണ്ട് എന്നോട് മിനിക്ക് വേണ്ടി ഒരു ആശംസ പറയാൻ പറഞ്ഞു. ഞാൻ നീണ്ടൊരു ആശംസയൊന്നും പറയുന്നില്ല, കാരണം എല്ലാവരുടെയും വയറ് വിശപ്പിന്റെ വിളിയിലാണ്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നീ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വചനമാണ് എനിക്കിപ്പോൾ മിനിയെ ഓർക്കുമ്പോൾ പറയാനുള്ളത്. അതെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി പ്രകാശിക്കുന്ന മിനിക്ക് ഈ ജൂബിലിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ നാൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ, സഹോദരങ്ങൾക്ക് സേവനം ചെയ്യാൻ, കുടുംബത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിസ്റ്റർ ലിയ. ഈ അനുഭവ സമ്മേളനത്തെ അധ്യക്ഷ വഹിക്കുന്ന ഞങ്ങളുടെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട അന്ന അച്ഛ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ബോണി അച്ഛ, ജൂബിലേറിയൻ സിസ്റ്റർ മിനി ഫ്രാൻസിസ്, ഇവിടെ വേദിയിലെ ആയിരിക്കുന്ന സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ ലിഡിയ, ഇവിടെ സന്നിധിയായ മാതാപിതാക്കളെ, സൗദി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ഇടവകയിലെ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ മണ്ണയിൽ ഔസപ്പിതൻ ചേട്ടൻ്റെയും ത്രേസ്യാമ്മ ചേച്ചിയുടെയും ഓമനപുത്രിയായ മിനിമോൾ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ ദിവസം ഈ സിസ്റ്ററിന് എല്ലാവിധ നന്മകളും ആശംസകളും എൻ്റെ പേരിലും ഇടവ സമൂഹത്തിൻ്റെ പേരിലും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ ഇടവകാംഗമായ റവറൻ ഫാദർ ബോണി അച്ചിക്കര എം എസ് എഫ് എസ് അച്ഛൻ്റെ സാന്നിധ്യം ഇന്ന് വളരെ വലിയ അനുഗ്രഹമായി ഞങ്ങൾക്ക് മാറിയിരിക്കുന്നു. ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുകയും മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബോണി അച്ഛ, ദൈവത്തിനും ദൈവജനത്തിനുമായി ഓസ്ട്രേലിയ മിഷൻ രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്ന അച്ഛൻ ഇന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേരുവാൻ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ദൈവം അനുവദിച്ച അനുഗ്രഹീത നിമിഷമാണ്. ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണത്തിനായിട്ട് റവറൻ ഫാദർ ബോണി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഇന്നത്തെ ആക്ച്വലി ആക്ച്വൽ താരമായ സിസ്റ്റർ മിനി, മറ്റ് സിസ്റ്റേഴ്സ് ഓൺ ദ ഡയസ്, ഞാൻ എം എസ് എഫ് എസ് അല്ല, ഞാൻ ഒരു മിഷണറി, മിഷണറീസ് ഓഫ് ഗോഡ്സ് ലവ് എന്ന കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ്. ഞാൻ സിസ്റ്റർ മിനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മിനി ചേച്ചീനെ എനിക്കറിയാവുന്ന വലിയൊരു പാവാടയൊക്കെയിട്ട്, അന്ന് ആ സ്റ്റൈൽ ഇപ്പോഴില്ലല്ലേ, ആ പാവാട ഇങ്ങനെ പൊക്കി പിടിച്ച് ലോങ് ജമ്പ് ചാടാൻ നിൽക്കുന്ന ആളായിരുന്നു. ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ആയിരുന്നു സിസ്റ്റർ മിനി ചേച്ചിക്ക്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സിസ്റ്റർ എലിസബത്ത് ചേച്ചി, സിസ്റ്റർ സോണിയ, ഇവർ രണ്ടുപേരും ആയിരുന്നു ഇവിടെ താരങ്ങൾ. എല്ലാത്തിനും സമ്മാനം വേണ്ടി ഞാനിങ്ങനെ വാ ഒളിച്ച് നോക്കി, പെണ്ണുങ്ങൾക്ക് ഇത്ര നാക്ക് പ്ലസ് നല്ലപോലെ ചാടാൻ പറ്റുക. അപ്പൊ എനിക്ക് ഭയങ്കര, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു സിസ്റ്റർ മിനി ആയിരുന്നു ലിസ്മി ചേച്ചി. പക്ഷെ ഏറ്റവും കഴിവുള്ള ഈ ഇടവയിലെ ഏറ്റവും കഴിവുള്ള രണ്ട് യുവതികളായിരുന്നു ചേച്ചി സിസ്റ്റർ മിനിയും. അവർ രണ്ടുപേരും മറത്തി പോയോട്ടോ. അവര് ഇതിനകത്ത് ഇവിടുന്ന് പോയവരിൽ കഴിവ് കുറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സിസ്റ്റർ ശൈലി അനീറ്റ,
ശൈലിയാണെങ്കിലും വിശേഷിയാണെങ്കിലും ഭയങ്കര ആക്റ്റീവായിരുന്നു കുടുംബ യൂണിറ്റുകളിൽ. അതുപോലെ വീട്ടിലെപ്പോഴും വെലിപ്പിച്ചിനെയും വെലിപ്പിച്ചിനെയും എൻ്റെ വെലിപ്പിച്ചിനെയും വെലിപ്പിച്ചിനെയും കാണാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ പാവാട വലിയ പാവാട ഇപ്പം കാണാനില്ല സൂക്ഷിച്ച് വെക്കോ തിരിശേഷിപ്പാണ്, അതൊക്കെ ഇട്ട് എല്ലായിടത്തും വരികയും എല്ലാവരോടും സംസാരിക്കുകയും വളരെ ആക്റ്റീവായി വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ മിനി. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഓർമ്മ, നമ്മുടെ നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ അച്ഛൻ്റെ ബെറിയലിനെ അറ്റൻഡ് ചെയ്തായിരുന്നു, എനിക്ക് 10 വയസ്സാണ് ആയിരുന്നു ആ സമയത്ത്. അപ്പം അതും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് CLC-യിലൊക്കെ എപ്പോഴും നമ്മുടെ ലെപ്രസി ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത് പോയി പരിപാടി വലിപ്പിക്കും. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം മിനി സിസ്റ്ററിൻ്റെ വൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ എന്തിരുന്നാൽ തന്നെയും ഈ കമ്മ്യൂണിറ്റിയിൽ വി ആർ വെരി പ്രൗഡ് ഓഫ് സിസ്റ്റർ മിനി. ആൻഡ് ഇവരെ സിസ്റ്ററെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളുടെ മലാപ്പറമ്പിലെ ഇടവക്കാരോട് ചോദിക്കണം, ഹൗ ആക്റ്റീവ് ഷീ ഈസ്. അല്ലേ, ആക്റ്റീവ് ആണോ? ചടറുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സിസ്റ്റർ മിനി, താങ്ക് യു ഫോർ യുവർ കോൺസെക്രേഷൻ. 25 വർഷം ഈ ഇടവേയിൽ നിന്ന് മാറി ദൈവജനത്തിന് വേണ്ടി എല്ലാം ചെയ്തതിന് ഒത്തിരി നന്ദി. മെനി മോർ ഇയേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ് ഫോർ യു. താങ്ക് യു. മനോഹരമായ രീതിയിൽ പറയുകയും ആശംസ അർപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ബോണി അച്ചാ, നന്ദി. ഇനി അടുത്തതായിട്ട് ഈ ഇടവകയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൈക്കാരൻ ജൂബിലേറിയനെ പൊന്നാടി അണിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനായി ജൂബിലേറിയൻ മിനിയർ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, മുന്നിലേക്ക് കടന്നു വരിക. ഒപ്പം കൈക്കാരൻ ബേബി ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി. ഈ ഇടവകാംഗമാണ് റെവറൻ സിസ്റ്റർ അനിത എസ് എ ബി എസ്. താമരച്ചർ സ്കൂളിലെ മദർ സുപ്പീരിയറും ഈ കോൺവെന്റിലെ മദർ സുപ്പീരിയറും സ്കൂളിലെ അധ്യാപികയുമായ സിസ്റ്റർ അനിത ഈ കുടുംബവുമായി വളരെയേറെ സ്നേഹബന്ധവും സൗഹൃദവും പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിന് മിനിക്ക് സ്വാഗത ആശംസ അർപ്പിക്കുവാനായി ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ജൂബിലേറിയൻ സിസ്റ്റർ മിനി, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ബോണി അച്ഛൻ്റെ പ്രസംഗം കേട്ട് എല്ലാവരും വളരെ പെട്ടെന്ന് ചിരിച്ചു അല്ലെ? എല്ലാവരുടെയും മനസ്സൊന്ന് വളരെ പ്രഷ്യസ് ആയി. ഓക്കെ, ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഏറെ സ്നേഹമുള്ള, ഏറെ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ മിനി ചേച്ചി. ആക്ച്വലി ഞങ്ങളെയൊക്കെ എടുത്തോണ്ട് നടന്നേക്കണ ചേച്ചിയാണ്. ചേച്ചി മടത്തി പോയപ്പോൾ ഞാനിവിടുന്ന് ആലോചിക്കുകയായിരുന്നു, ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോ ചേച്ചിക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ആശംസ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഞാനിവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു കാര്യം കടന്നു വന്നു. ഒരു മനോഹരമായ ഒരു കാട്ടില് ഒരു ശില്പി ഒരു മരത്തെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ശില്പിയുടെ കണ്ണില് ഒരു മരം മാത്രമാണ് പെട്ടത്. കുറേ മരങ്ങളുണ്ട് തിങ്ങി നിൽപ്പുണ്ട്, പക്ഷേ ആ ശില്പിയുടെ കണ്ണില് ഒരു മരത്തെ മാത്രമാണ് കണ്ണിൽപ്പെട്ടത്. ആ ശില്പി ആ മരത്തെ കൊണ്ടുവന്ന് തന്റെ പണിശാലയിലേക്ക് കൊണ്ടുവന്ന് തന്റെ കരങ്ങളിലുള്ള പണിയായുധങ്ങൾ ഉപയോഗിച്ച് മാറി മാറി ഒരു മനോഹരമായ ശില്പത്തെ പുറത്തെടുത്തു. ആ ശില്പം കണ്ട എല്ലാവരും തന്നെ ആ ശില്പം ഉണ്ടാക്കിയ ശില്പിയെ മഹത്വപ്പെടുത്തി. സ്നേഹമുള്ള സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് മണലേൽ കുടുംബത്തിൽ നിന്നും പറിച്ചു നട്ട മനോഹരമായ ഒരു ശില്പമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മിനി ചേച്ചി. എനിക്ക് മിനി സിസ്റ്റം മിനി എന്ന് പറയാൻ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മിനി ചേച്ചി എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഇടവക ജനത്തിന്റെ പ്രതിനിധി എന്ന നിലയില് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മിനി ചേച്ചിക്ക് 1000 മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ
ഈ നാടിന്റെ മുഴുവൻ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സിസ്റ്റർ മിനിയെ ആദരിക്കുന്നതിനായി സിസ്റ്റർ മിനിയുടെ ജ്യേഷ്ഠ സഹോദരൻ ജോസിയേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സിസ്റ്റർ മിനിയുടെ ബാച്ച്മേറ്റ്സ് ആയ സിസ്റ്റർ പ്രിൻസി ഫ്രാൻസിസ്, സിസ്റ്റർ റാനിജ മേരി ഇവരെയും ഈ വേദിയിലേക്ക്, സുജ ഫ്രാൻസിസ് ഇവരെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർഷത്തെ ഞങ്ങളുടെ ജൂബിലിയറിയൻസ് ആണ്. ഇവരെല്ലാവരും 25 വർഷം പൂർത്തിയാക്കിയവരാണ്. എല്ലാവർക്കും ജൂബിലി മംഗളങ്ങൾ നേരുന്നു. ബിരുദങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി അവിടുത്തെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഈ പുണ്യദിനത്തിൽ എഴുമയുടെയും സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതിരൂപമായി വിശുദ്ധ ഫ്രാൻസിസിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് കേസമയ സന്യാസ സമൂഹത്തിന് രൂപം നൽകിയ സ്ഥാപകപിതാവ് ദേവദാസ് ജോസഫ് കണ്ടതിലച്ഛന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ ശിരസു നമിക്കുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യദിനത്തിൽ ഇവിടെ ആയിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ച, ബോണി അച്ച, സെലിഡിയ, പ്രിയമുള്ള സഹോദരി, മറ്റു കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം തോരാത്ത മഴ പോലെ അവിടുത്തെ കൃപയും അനുഗ്രഹവും എന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് ഈ 25 വർഷക്കാലം സന്യാസമാവുന്ന പുണ്യയാത്രയിൽ എന്നെ നയിക്കുകയായിരുന്നു. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചന ദ്രവ്യമായി സ്വജീവൻ നൽകുവാനുമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ അനുകരിച്ച് മറ്റൊരു ക്രിസ്തു ആകുവാനാണ് ഏതൊരു സന്യാസിനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മഹനീയ വിളിതന്ന് എന്നെ സ്വന്തമാക്കിയ നല്ല തമ്പുരാന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ ദിനം അനുഗ്രഹദായകമാകുന്നതിനു വേണ്ടി വളരെയധികം സഹകരിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി ആന്റണി മംഗലത്തച്ഛനാണ്. വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഞങ്ങളുടെ വികാരി അച്ഛന് ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയും സ്നേഹവും കുടുംബത്തിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബവുമായി സ്നേഹബന്ധം പുലർത്തുകയും ഇപ്പോഴും അത് നിലനിർത്തുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തിരക്കുകൾ മാറ്റിവെച്ച് ഓടിയെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് താമരപള്ളി അച്ഛൻ. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഇവിടെ എത്തി ഭക്തിനിർഭരമായ ദിവ്യ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോസഫ് താമരപള്ളി അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക അംഗവും എൻ്റെ ഒരു കുഞ്ഞു സഹോദരനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബോണി അച്ഛൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ഭാഗ്യമാണ്. അച്ഛൻ ഒത്തിരിയേറെ സന്തോഷത്തോടും ഒത്തിരിയേറെ ആനന്ദത്തോടും കൂടിയാണ് എൻ്റെ ഈ ജൂബിലിയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. അച്ഛനെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഒത്തിരിയേറെ നന്ദിയോടുകൂടി ഞാൻ അച്ഛനെ നന്ദിയോടെ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീത നിമിഷത്തിൽ ഒത്തിരി സ്നേഹവും വാത്സല്യവും കരുതലും പരിചരണവും നൽകി വളർത്തി വലുതാക്കി എന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട അച്ചായനെയും അമ്മച്ചിയെയും നന്ദിയോടെ ഒത്തിരി സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഒരിക്കലും മറക്കാത്ത കുറെ ഓർമ്മകളുമായി അച്ചായനും അമ്മച്ചിയും ഇന്ന് ഞങ്ങളുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. തമ്പുരാന്റെ അരികിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ സ്നേഹമുള്ള മാതാപിതാക്കൾ നിറസാന്നിധ്യമായി
ഇന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ പ്രവൃത്തിയിലും ജീവിതത്തിലും ഒരു ദൈവികതയുണ്ട്. അവർ പറയുന്ന ഓരോ വാക്കിനും അർത്ഥമുണ്ട്. അവരുടെ സ്നേഹവും ത്യാഗവും പ്രാർത്ഥനയുമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം. എൻ്റെ ഇച്ഛായ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരിലൂടെ ഞാൻ അനുഭവിച്ച സ്നേഹവും കരുതലും വാത്സല്യവും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പം മുതൽ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ ചിറക് ചിറകോട് ചേർത്ത് വെച്ച് എന്നെ കാത്തു പരിപാലിച്ചവരാണ് എൻ്റെ മാതാപിതാക്കളും കൂടെ പിറപ്പുകളും. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അംഗങ്ങളായി വന്നവർ സഹോദരങ്ങളോട് ചേർന്ന് നിന്ന് സ്നേഹത്തിലും കൂട്ടായ്മയിലും എന്തിനും ഏതിനും മുൻപിൽ നിൽക്കുന്നവർ. ഒപ്പം എല്ലാ കുഞ്ഞുമക്കളും ഇന്നേ ദിവസം ഈ ബലി ഇത്രയേറെ ഈ ജൂബിലി ഇത്രയേറെ മനോഹരമായി തീരുവാൻ കാരണം ഇവർ ഓരോരുത്തരുമാണ്. സർവശക്തനായ ദൈവം നിങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എപ്പോഴും നിറസാന്നിധ്യമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അസീസി കോൺവെന്റിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രത്യേകിച്ച് മദർ ദീപ്തിയെയും ഒത്തിരി സ്നേഹത്തോട് ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളെ കപ്പ്യാരി കുഞ്ഞുമൻ ചേട്ടനെയും എല്ലാ കൈക്കാരന്മാരെയും സ്നേഹത്തോടെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്നും ഇടവകയിൽ നിന്നും ഒത്തിരിയേറെ ത്യാഗത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും കൈക്കാരന്മാർക്കും കമ്മിറ്റിക്കാർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഒത്തിരി സ്നേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നു ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് സിസ്റ്റർ ജനറൽ സിസ്റ്റർ രജീസ് പ്രത്യേകമായ ചില കാരണങ്ങളാൽ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നു. എങ്കിലും സിസ്റ്റർ ഒത്തിരിയേറെ സമയമില്ലായിരുന്നിട്ടും ഒത്തിരിയേറെ സന്തോഷത്തോടെ ഇവിടെ വരികയും ദിവ്യവേലിയിൽ പങ്കെടുക്കുകയും ചെയ്ത് അനുഗ്രഹിച്ചതിന് സിസ്റ്റിനെ ഒത്തിരിയേറെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. സിസ്റ്റിന് പകരമായി എനിക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുകയും ഈ അനുഗ്രഹ നിമിഷം അനുഗ്രഹദായമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സിസ്റ്റർ ലിഡിയയ്ക്ക് ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സിസ്റ്റർ അനിക്കയെയും ഞാൻ ഒത്തിരിയേറെ നന്ദിയോടെ ഓർക്കുന്നു. ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ സഹായിക്കുന്നത് ഗായക സംഘമാണ്. മനോഹരമായ ഗാനങ്ങളാൽ ഈ ദിനം കൂടുതൽ അനുഗ്രഹപ്രദമാക്കിയ ഗായക സംഘത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി ഈ ദിനം കൂടുതൽ അനുഗ്രഹമാക്കാൻ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതിമനോഹരമായ സ്റ്റേജ് അലങ്കരിച്ചവർ, ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച എല്ലാ സഹോദരങ്ങളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരിയേറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞാൻ ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെയാണ്. അവരോരോരുത്തരും ഞാനിവിടുന്ന് മഠത്തിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന ആരും തന്നെ അത് വിശ്വസിച്ചില്ല. ഞാൻ മഠത്തിൽ പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമല്ല. പക്ഷെ പിന്നീടുള്ള യാത്രയിൽ അവരുടെയൊക്കെ ഒത്തിരി പ്രാർത്ഥനയും ഒത്തിരി കരുതലും സ്നേഹവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനിടയ്ക്ക് വിന്യായം പോലെ ഇവിടെ വന്നിട്ട് പോകുമെങ്കിലും എവിടെ വെച്ച് എന്നെ കണ്ടാലും ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും എനിക്ക് പ്രാർത്ഥന നേരുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എൻ്റെ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഒത്തിരിയേറെ ദൂരെ നിന്നും ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. അതിനോടുള്ള സ്നേഹത്തെ പ്രതി അവർ സ്നേഹത്തെ എന്നോടുള്ള സ്നേഹം അവരുടെ ഈ വരവിൽ നിന്നും എനിക്ക് പ്രകടമാണ്. അവരോരോരുത്തരെയും ഞാൻ വളരെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മുന്നോട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാനുമുള്ള അനുഗ്രഹത്തിനായി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ യാചിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥനയാൽ സാന്നിധ്യത്താൽ സ്നേഹത്താൽ അനുഗ്രഹിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ നല്ല മനസ്സിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
Thank you.